ഫോട്ടോ നന്നായിട്ടുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല. എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല. ചേച്ചി, ഈ കളർ ഫോട്ടോ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എന്താ ഇഷ്ടായില്ലേ? ചേട്ടനത് ഇഷ്ടപ്പെടില്ലേ ചേച്ചി? കളർ ആകുമ്പോ ചേട്ടന്റെ കറുപ്പ് എല്ലാരും തിരിച്ചറിയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോ ഏത് കരിമാരി കുട്ടിയും വെളുത്തേ ഇരിക്കുള്ളൂ. ആ സൂത്രം മനസ്സിലായി. സ്വന്തം കറുപ്പിന്റെ കോംപ്ലക്സ് ആണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. വെറുതെ എന്നെ നശിപ്പിക്കാൻ വരുന്നേ. ആന്റണി കറമ്മന, കാക്കയുടെ കറുപ്പ് നിനക്കറിയോ? കറപ്പിന് ഏഴക. അത് ശരിയാ, ബാക്കി 93 അഴകും വെളുപ്പിനാ. പിന്നെ ഈ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം കളർ ഫോട്ടോ എടുത്തേ. അയ്യോ, മോനിന് ഫോട്ടോ എടുത്ത് അത് വേണ്ട. ഇതാ ഇപ്പൊ നന്നായത്. മരിച്ചുപോയ ആളല്ലേ, മരിച്ചുപോയ ആളുടെ ഫോട്ടോ ആർക്കെങ്കിലും വേണോ? ചേട്ടൻ വിളക്ക, ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞിരിക്കേ. എന്ത് സൂത്രപ്പണി? വെളുപ്പിന് 4 മണിക്ക് മുറ്റത്തിറങ്ങി നിന്നാ മതി, അപ്പൊ നേരം വിളിത്തോളും. എനിക്ക് കർമ്മമാരെ വെച്ച ഇഷ്ടം. പാറ പോലെ ഇരിക്കുന്ന കൈ. എന്റെ ആന്റണി, നീ സത്യസന്ധനും നീതിമാനുമാണെന്ന് മറ്റാരെക്കാളും കൂടുതലായിട്ട് ഈ ചെറിയച്ചനറിയാന്നേ. അതുകൊണ്ടല്ലേ എന്റെ ഈ ലോറി നിന്നെ തന്നെ ഏൽപ്പിച്ചത്. നീ ഒരു തമ്പുരാട്ടിക്കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നു എന്നത് നേരാ. എന്ന് വെച്ചൊരു സത്യക്രിസ്ത്യാനി മറ്റൊരു സത്യക്രിസ്ത്യാനി അവിശ്വസിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്താൽ കർത്താവ് പൊറുക്കയില്ലെന്ന് ചെറിയച്ചന് അറിയാന്നേ. 9 രൂപ പലിശ വാങ്ങിക്കുന്ന ഈ സത്യക്രിസ്ത്യാനി കുഴപ്പമൊന്നുമില്ല അല്ലേ? അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ലടോ. കർത്താവ് മോളിൽ നിന്ന് നോക്കുമ്പോ ഈ 9 ആറായിട്ട് തോന്നും. ചെറിയച്ചയോ, നമ്മുടെ കൂപ്പിലെ സേവിയുടെ ആനനെ ഞാനൊന്ന് നോട്ടിട്ടുണ്ട്. ഒത്താൽ അതിനൊന്ന് വാങ്ങണം. ഏത്? ആ സുഖമില്ലാതെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനത്തിനെയോ? ചെറിയാന്റെ ഈ ചൊറിയുടെ വർത്താനം കേൾക്കുമ്പോഴാ, അത് ഒരു മിണ്ടാപ്രാണി അല്ലേ. അവന്റെ അസുഖമൊക്കെ ഞാൻ മാറ്റിയെടുക്കും. എന്നിട്ട് ലോറി പണി നിർത്തിയിട്ട് ആനപ്പാപ്പാനാവാൻ പോവാ? അതൊരു കമ്പാ, ആനക്കമ്പം. നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നേ. ആന്റണിയുടെ വീട് മുറ്റത്തും കിടക്കട്ടെ ഒരു ആനക്കുട്ടി. ആന്റണി ഉള്ളപ്പോ ലക്ഷ്മിക്ക് എന്തിനാ വേറൊരു ആനക്കുട്ടി? ഞാൻ പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് ആനയോട് വലിയ ഭ്രമാന്നേ. പിന്നെ ആന്റണി ചേട്ടനൊരു കൂട്ടു ആവൂലോ. ചെറിയ അച്ഛന് വേണെങ്കിൽ പാപ്പാന്റെ ഒരു ഒഴിവുണ്ടിട്ടാ. എന്താ മോനെ ഇത്? ഇത് ഞങ്ങളുടെ കളർ ഫോട്ടോയാ. ആ, എവിടെ ഇത് കാണട്ടെ? താനെന്താ ഇതുവരെ കളർ ഫോട്ടോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഇത് കലക്കിയിട്ടുണ്ട് ആന്റണി. വെളുപ്പിൽ കറുപ്പ് ദോഷം പറയരുതല്ലോ. ഇതിപ്പോ കൺഷാപ്പിന്റെ ബോർഡ് പോലുണ്ട്. അതെ, ഒരു മനുഷ്യൻ കറുത്തു പോണതും വെളുത്തു പോണതും അവന്റെ കുഴപ്പമാണോ? അല്ല, അവനെ ഉണ്ടാക്കിയ അവനെ. അത് ചിലരെ ദൈവം വൈറ്റ് സിമന്റ് അടിച്ചു, മറ്റു ചിലരെ ജപ്പാൻ ബ്ലാക്ക് അടിച്ചു ഭൂമിയിലടിച്ചു. ഇങ്ങനെ പറഞ്ഞു വിടും. അതാണ് ശരി. ദക്ഷിണാഫ്രിക്കയില് കറുത്ത വർഗക്കാരോട് വെളുത്ത സായിപ്പുമാര് വർണ്ണവിവേചനം കാണിച്ചില്ലേ? അത് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വല്ലവരും വല്ലതും കാണിച്ചു പറഞ്ഞു. നീ എന്റെ വേക്കിട്ട് കരുതേ. അവിടെ ലോകത്തെ ഞെട്ടിച്ച ഒരു കറുത്ത നേതാവ് ഉണ്ടായിരുന്നു. നമസ്കാരം. മണ്ടക്കകത്ത് വല്ലതുള്ളവന് മണ്ടാലേ അറിയൂ. കർത്താവിന്റെ മുത്ത ബ്ലാക്ക് സലൂട്ട്. കള്ള കുടിച്ചല്ലേ? അത് പിന്നെ ചെറിയാച്ചൻ കുടിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. ആരെങ്കിലും വല്ല കളിതമാശയും പറഞ്ഞ അന്ന് കള്ളു കുടിച്ചു വന്ന് എന്നെ കരയിപ്പിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടതേ നിങ്ങളുടെ സൗന്ദര്യത്തെയല്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കും. നിക്കറിയോ ലക്ഷ്മി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ഛന്റെ പാട്ട് കേട്ട് ഉറങ്ങാൻ കാത്തിരിക്കുന്നു നമ്മുടെ മോൻ. അതെന്താ അച്ഛൻ പാടാലോ മോമ്പ? വേണ്ട, കള്ളു മുണക്കുന്ന പാട്ട് എന്റെ കുട്ടിക്ക് കേക്കണ്ട. കള്ളു മണക്ക എന്റെ അമ്മേ. ഇതിനാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും കാശ്, വൈദ്യം കൽപ്പിച്ചതും കാശ്. ഇപ്പൊ കൊണ്ടുവരും. കുഞ്ഞുട്ടാ, അവരെ വിളിക്കടാ. ആനയെ മര്യാദ ഇവൻ എന്നാ ഈ കാണിക്കുന്നത്? ആയിക്കട്ടെ, എത്തിയോ. എന്റെ ചെറിയാച്ചോ, ലോറി വാടക ഞാൻ വീട്ടിലങ്ങടെ എത്തിക്കില്ലേ? നേരം പരപര വെളുക്കും മുമ്പ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണോ? അല്ല, നീ പോരോഗം കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയില്ലയോ? നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകട്ടെന്ന് കരുതിട്ടാ. ഇന്നലെ എവിടെ ആയിരുന്നു പൂരം? ചീക്കിലോട്ട് കാവ്. ഓ, എന്താ ജനം, ഒരു ചായ, പിന്നെ 2 കുറ്റി പുട്ട്, 2 പപ്പടം,
ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ആനയെ കൂടെ പോറ്റുക എന്ന് പറഞ്ഞാ ഓ ഭയങ്കരം. എന്റെ നസീറെ, ആനയ്ക്ക് സ്കൂൾ അഡ്മിഷൻ വേണ്ട, യൂണിഫോം വേണ്ട, കെട്ടിച്ച് വിടണ്ട, മാമുദിശ മുക്കണ്ട, എന്തിനധികം പറയണു. ആനയ്ക്ക് ഒരു ജെട്ടി പോലെ ഇടിയിക്കണ്ട. അയ്യോ, ഞാൻ ആനയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ വെള്ളാന കുട്ടിയുടെ കാര്യം. ആനയ്ക്ക് പൂരം നന്നാകണമൊന്നും ഇല്ല, ആന ചവിട്ടിക്കൊന്ന കേസുമില്ലേ. രണ്ടിനും കൂടെ തീറ്റ കൊടുത്ത് ആനിൽ കുത്തുപാള എടുക്കും. ഏത് ഇടഞ്ഞ ആനയും തന്റെ തോട്ടി കൊണ്ട് അടക്കി നിർത്താൻ കേൾപ്പുള്ള കുമാരൻ പാപ്പൻ ദേ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ചെറിയാച്ചോ, ഓ കുമാരൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ ആനയെ വാങ്ങിയപ്പോൾ എന്റെ കൂടെ കൂടിയത് അവൻ. പിന്നെ എന്റെ മോൻ ആദിക്ക് ഒരു കൂട്ടായി, ആനയ്ക്ക് ഒരു തോട്ടിയായി, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. ഒന്നല്ല ഒന്നൊന്നര അംഗമാണേ. ആദ്യത്തിന് എന്നാ ആശ്രയിക്ക് പോണേ? വിസക്ക് 400,000 രൂപ വേണോ അല്ലേ? എനിക്കറിഞ്ഞൂടാ. ആദ്യത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ വി ഹെൽപ്പിൽ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഞാൻ നല്ല ജോലി വാങ്ങി കൊടുത്തനെ. ഒക്കത്തിരിക്കുന്ന കുട്ടി ഒക്കത്തെടുത്തവനെ കാണില്ല. അവന്റെ കണ്ണിൽ പുതിയ പുതിയ കാഴ്ചകളാ. എന്റെ ആന്റണി, നീ സൂക്ഷിക്കണം. 2 വർഷം മുമ്പ് നമ്മുടെ വടക്കേലെ കുമാരൻ മകന് ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റ് വിസയ്ക്ക് കാശ് കൊടുത്തു. അവസാനം വിസയും ഇല്ല, കാശുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരി. ആദിക്ക് ആസ്ട്രേലിയ പോവാൻ ആന്റണിച്ചൊരു ചില്ലി കാശ് കൊടുക്കണ്ട. ഓസ്ട്രേലിയക്ക് പോവാൻ 10 പേരെ സംഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ. അതൊക്കെ ആദി സംഘടിപ്പിച്ച് കഴിഞ്ഞു. ആദി ആരുടെയാ മോൻ? ആന്റണിച്ചന്റെ. നിങ്ങളെ നോക്കിക്കോ, നമ്മുടെ ആദി ആസ്ട്രേലിയ ചെന്ന് ഒരു വില അങ്ങോട്ടും വില. മോനെ നിക്ക, ഈ പാലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോ. നിന്റെ ഈ വേഷം കാണുമ്പോ എനിക്ക് പേടിയാവുക. അതല്ല, നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട്. അതെ, ദക്ഷിണാഫ്രിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമായ കാരണം അവിടെ മൊത്തം കറുത്ത വർഗ്ഗക്കാരാണല്ലോ. ഓസ്ട്രേലിയയിലെ സായിപ്പന്മാർ വെളുത്തുപോയിന് അവരെന്ത് ചെയ്യാൻ പറ്റും? നീ ഇതുപോലുള്ള തമാശകൾ അച്ഛൻ കേക്ക് പറയരുത് കേട്ടോ. എത്ര പ്രയാസപ്പെട്ടിട്ട് 10 പേരെ ഒപ്പിച്ചെന്നറിയോ? ഇനി പപ്പന്റെ അനുവാദം വേണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, അപ്പനാരാ ഇവിടുത്തെ ഗസറ്റഡ് ഓഫീസറാ? ഞാനാ ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. എന്താ സംശയം ഉണ്ടോ? ഇപ്പൊ അമ്മയുടെ സംശയമൊക്കെ തീർത്തല്ലോ. അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. ആ ഗസറ്റഡ് ഓഫീസറെ കുറച്ച് വഴി തരുമോ? അപ്പന്റെ പൊന്നുമോനും നിന്നേ. എന്താപ്പാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല? എന്റെ മനസ്സിലിരിപ്പോ? ഒന്നും അറിയാത്തവരെ കള്ളൻ. അമ്മ അറിയണത് അപ്പ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? അത് വേണ്ട, ഞാൻ പറയാം. അമ്മ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് അപ്പന് വിരോധമൊന്നുമില്ല, പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പനെക്കാളും കറുകറുത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറ്റില്ല. അമ്മ, ഇനി ഈ വീട്ടില് ഒരു കറുപ്പ് കൂടി സഹിക്കാൻ വയ്യ. എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ? എടാ, നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്ന നിന്നെ ഞാൻ വേണ്ട. എനിക്ക് രണ്ടാളെ വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും, രണ്ടും കള്ളന്മാര്. ഒരു വെളുത്ത കള്ളനും ഒരു പറഞ്ഞോടി കോംപ്ലക്സ്. ഇതാണമ്മ ഞാൻ പറഞ്ഞത്, എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്കത്ത് അപ്പനായിട്ടില്ല. സെറിൽ ഒരു 3-4 വർഷത്തിന് ശേഷം ചിലപ്പോ ചെലവരിക്കും. പുട്ടിയുടെ മുന്നേ കറുത്തപ്പ പോയി വരും വെളുത്തമ്മേ. സാമ്പത്തികമാണ്, സാമ്പത്തികമാന്ദ്യം ദുബായിൽ വരെ ബാധിച്ചിട്ടില്ല, പക്ഷെ ഓസ്ട്രേലിയയിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ. ഓക്കെ, ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും രാജ്യത്തിന് മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആന്റണിച്ച വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കങ്കാരിന്റെ പടം വരച്ചു കൊടുക്കും. ഓ വേണ്ട, അവർ ഓസ്ട്രേലിയ വെറുത്തു. നിങ്ങടെ മാറിയെന്ന് അപ്പോ എല്ലാം പറഞ്ഞു പോലെ. ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ, ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. ആ, എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമര, കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. കുളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യം അല്ല പറഞ്ഞത്, ആദ്യയുടെ കാര്യമാ.
ആ വരവ് കണ്ടാലറിയാം. വരവാ? എല്ലാം കൊള്ളാവും. അതെ, കംഗാരികൾ പോവാൻ പറ്റ. എനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം? ഇതൊക്കെ അവർക്ക് അറിയാവുന്ന എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതിന്റെ അപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. വന്നേന്ന് വെറുതെ വലുതെന്ന് സൂര്യനെ കറപ്പിക്കില്ല. അല്ല, ഞാൻ നിന്റെ അപ്പനല്ല, നീ എന്റെ അപ്പനോ? അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. ആ താക്കോളി കണ്ടേ. അയ്യേ, പന്തയത്തിൽ തൊറ്റ പിള്ളേരെ പോലെ മോന്തേ പേർപ്പിച്ചിരിക്കണ്ടല്ലേ പ്രായപൂർത്തിയാകാത്തൊരാ.